കുത്തിയടിയൊന്നും ചെയ്യില്ല. കുറേ നാളായി ഞാനിതൊക്കെ അറിഞ്ഞിട്ട് മറ്റാരും അറിയണ്ടെന്ന് കരുതി മറച്ചു വെച്ചു. അതിൻ്റെ പേരിൽ ഇനി ശ്രീ എന്നെ വഴക്കു പറഞ്ഞാലും ഒന്ന് തല്ലിയാലും എനിക്ക് വിരോധമില്ല. ഇനിയിപ്പോൾ മറച്ചു വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയുമായി. കുറച്ച് ദിവസം മുൻപ് ശ്രീ എന്നോട് ചോദിച്ചു, ഞാൻ എന്തിനാ ശ്രീയിൽ നിന്നും അകന്നു നിൽക്കുന്നതെന്ന്, എന്തിനാ ശ്രീയെ അവോയ്ഡ് ചെയ്യുന്നതെന്ന്. ഇക്കാര്യം മറച്ചു വെക്കേണ്ടി വന്നതിലുള്ള കുറ്റബോധമായിരുന്നു എനിക്ക്. ശ്രീയെ ഫേസ് ചെയ്യുമ്പോ പതറിപ്പോവെന്ന് ഞാൻ ഭയന്നിരുന്നു. മുഖവുര മതിയാക്കി കാര്യം പറയുക. ശ്രീകുട്ടി ഒരു വലിയ പ്രശ്നത്തിലാ. ആ പ്രശ്നം തുടങ്ങിയത് രണ്ടര മാസം മുൻപാണ്. കൃത്യമായി പറഞ്ഞാൽ എറണാകുളത്ത് ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് ശ്രീയോടും അമ്മയോടും നുണ പറഞ്ഞ് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി അന്ന് മുതൽ. അല്ല, അതിനു മുൻപ് തന്നെ മറ്റൊരു മോഹം അവളുടെ മനസ്സിൽ കുത്തിവെക്കപ്പെട്ടിരുന്നു. ശ്രീകുട്ടിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ശ്രമിച്ചു നോക്കാം, അത്രേ പറയാൻ പറ്റൂ. മതി, അത് മതി. ഒരു സ്ക്രീൻ ടെസ്റ്റിന് ഞാൻ പറയുന്നിടത്തൊന്ന് വരണം. ഓക്കെ ആയാൽ ഞാൻ തന്നെ തന്റെ വീട്ടിൽ വന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. നല്ല കമ്പനിയാണ് മുള ജോലിക്ക് വിളിച്ചിരിക്കുന്നത്. പിന്നെ ഇൻഫോ പാർക്കിലുള്ള വലിയ കമ്പനിയാ. ആ എന്നാ നീ ഏട്ടനെ വിളിച്ച് പറ. ശ്രീകുട്ട സമ്മതിച്ചാ മോള് പോയിക്കും. എറണാകുളത്തേക്കെന്നും പറഞ്ഞ് അവൾ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് എത്തിയത് ഈ സിറ്റിയിലാണ്, ജീവയുടെ വീട്ടിലേക്ക്. മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. അഭിനയിക്കാന്ന് കോൺഫിഡൻസ് ഉണ്ടോ? ആ ഉണ്ട് സർ. കുട്ടിയിരിക്ക. എടുത്ത ചേട്ടൻ പാടില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ? അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു തെറ്റ് ചെയ്തിട്ടില്ലെന്ന്? എന്നോട് ക്യാമ്പസ് ഇന്റർവ്യൂ പറഞ്ഞ് കള്ളം പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് പോയത് അത് തെറ്റല്ലേ? അതുകൊണ്ടല്ലേ അരുതാത്ത നടന്നത്? സമ്മതിച്ചു. പക്ഷെ ഇപ്പൊ ശ്രീ അകത്തേക്ക് പോവരുത്, അവളെ വഴക്ക് പറയരുത്. ആകെ തകർന്നു നിൽക്കുന്ന അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത്. വിഷ്ണു അമ്മാവനും മറ്റകത്തുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് ഇക്കാര്യം പറഞ്ഞ് ബഹളം വെച്ച അതിന്റെ നാണക്കേട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്ക. ശരി, തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ അവളുടെ ഏട്ടനാ ഞാൻ. എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഞാൻ കേട്ടത്. പ്രായപൂർത്തിയായി അനിയത്തിയെ സംരക്ഷിക്കാൻ കഴിയാതെ പോയൊരു പുരുഷന്റെ വേദന പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ശ്രീയുടെ വിഷമം എനിക്ക് മനസ്സിലാവും.
പക്ഷെ നമ്മുടെ സംരക്ഷണം കൂടുതൽ വേണ്ട ഒരു അവസ്ഥയിലാണ് അവളിപ്പോ. അവളെല്ലാം എന്നോട് പറഞ്ഞപ്പോ ഒക്കെ മറന്ന് ഒന്നും പറ്റിയിട്ടില്ല എന്ന് കരുതി ജീവിക്കാനാ ഞാൻ അവളെ ഉപദേശിച്ചത്. അവൾ അത് അനുസരിക്കാൻ തയ്യാറായതുവാ. പക്ഷെ അവളിപ്പോ പ്രെഗ്നന്റാ. കൂടുതൽ വിഷമിപ്പിക്കുകയാണെന്ന് കരുതരുത്. ഞാനും അവളും കൂടി ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടിരുന്നു. ശാരീരികമായി അവൾക്ക് ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അബോർട്ട് ചെയ്യാൻ. എന്തിനാ അബോർട്ട് ചെയ്യുന്നത്? അവളെ ചതച്ചവനെ കൊണ്ട് തന്നെ അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടി. ഒരു ജീവ ആണുങ്ങളുടെ കൈയുടെ ചൂടവൻ അറിഞ്ഞിട്ടില്ല. ഞാനും അങ്ങനെ തന്നെ. എന്ത് ചെയ്യാൻ എനിക്ക് മടിയില്ല. എനിക്കൊന്ന് കേൾക്കണ്ട. എന്റെ സ്ഥാനത്ത് നിന്നാലും നിനക്ക് എന്റെ അവസ്ഥ മനസ്സിലാവും. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ഒരിക്കലും. അച്ചമ്മ വിളിക്കുന്നത് കണ്ടുവച്ച പെണ്ണിനെ കുറിച്ച് പറയാനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതാ കുറെ ദിവസമായിട്ട് മുമ്പിൽ ചെന്ന് പെടാതെ ഞാൻ മാറി നടക്കുന്നത്. പക്ഷെ ഇന്ന് പോവാതെ വയ്യ. അച്ചമ്മയുടെ സപ്തതിയുടെ കാര്യത്തില് ഒരു തീരുമാനം എടുത്തല്ലേ പറ്റൂ. സപ്തതിയുടെ ഡേറ്റ് നേട്ടാ? എനിക്കറിയില്ലടാ. ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമല്ലേ നമ്മളൊക്കെ നോക്കിയിരിക്കൂ. പക്ഷെ അച്ചമ്മയ്ക്കൊക്കെ പ്രധാനം ജന്മനാള്. ഈ മാസത്തെ അനിഴ് എന്നാണെന്ന് കലണ്ടറിൽ നോക്കണം. എന്റെ പെങ്ങളെ നീ എന്താണ് ചെയ്തത്? എന്റെ അനിയത്തി ചതച്ച് നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഈ നാട്ടില് കോടതി നിയമമൊക്കെ ഉണ്ട്. പെങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റൂ. ഇവിടെ കയറി വന്ന ഓരോന്നും പൊലമ്പരുത്. സംസാരിക്കുന്നത് ആരോടാണെന്ന് ഓർമ്മ വേണം. നീ ആരാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടാ. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവൻ, എന്റെ ശ്രീകുട്ടിയെ ചതച്ചവൻ. ഓ, ശ്രീകുട്ടി കേസിന്റെ ബാക്കിയാണോ ഇത്? ആദ്യം അവള്, പിന്നെ വക്കീല് വേഷം കിട്ടിയ ഒരു പെണ്ണ്, ഇപ്പൊ ഇതാ ചേട്ടൻ. കുടുംബത്തോടെ എന്റെ കാശടിച്ച് മാറ്റാൻ വേണ്ടി ഇറങ്ങിയിരിക്കല്ലേ? ആർക്ക് വേണോ നിന്റെ കാശ്? പണത്തിന് വേണ്ടി മാനം വെക്കുന്നവരെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. അഭിമാനത്തോടെ ജീവിക്കുന്ന മനുഷ്യരെ നീ കണ്ടിട്ടില്ല. പണത്തിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനാ? എന്നെ ആക്രമിച്ചാൽ കിട്ടുന്ന പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണോ നീ ഇറങ്ങിയിരിക്കുന്നത്? അങ്ങനെയും ചിലരുണ്ടല്ലോ, പ്രശസ്തരായ വ്യക്തികളെ കണ്ടെത്തി അയാൾ എന്നെ ചതിച്ചു, അയാൾ എന്റെ മോന എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവർ. ആ കൂട്ടത്തിൽ പെട്ടതാണോ നീ? അല്ല, എനിക്ക് വേണ്ടത് പബ്ലിസിറ്റി അല്ല, നിന്നെയാ. നിന്നെ കൊണ്ട് എന്റെ ശ്രീകുട്ടിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടി. ഹ,
നടന്നു തന്നെ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ ചേട്ടൻ വീട്ടിൽ പോ നോക്ക്. കായ്ക്ക് വെറുതെ പണി ഉണ്ടാക്കല്ലേ. കായ് എനിക്കുണ്ടാ. ഇവനോട് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ പോവും. ഞാൻ വന്ന് പറഞ്ഞാൽ ഉടനെ നീ എന്റെ പെങ്ങളെ കല്യാണം കഴിക്കുന്നുള്ള വിശ്വാസമൊന്നുമല്ല ഞാൻ വന്നത്. പെണ്ണിന്റെ മാനത്തിന്റെ വില ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്ത് ബലാത്സംഗം ചെയ്യുന്ന നിനക്കൊന്നും പറഞ്ഞ ഒരിക്കലും മനസ്സിലാവില്ല. What nonsense are you talking? ഞാൻ നിന്റെ പെങ്ങൾക്ക് മയക്കുമരുന്ന് കൊടുത്തുന്നു. കൂടുതൽ കള്ളകഥയും കൊണ്ട് ഇറങ്ങിയിരിക്കണോടാ. ഏട്ടം പറഞ്ഞതുകൊണ്ട് വിടുക. ഇതൊരു താക്കീതായി കരുതിയാ മതി. നുണക്കഥകൾ കൊണ്ട് ഇനി വഴിക്ക് കണ്ടുപോകരുത്. പോടോ. വരില്ല, ഞാൻ ഇനി ഒരിക്കലും വരില്ല. പക്ഷെ നീ കേട്ടോ, എന്റെ അനിയത്തി ഗർഭിണിയാ. നാളെ അവള് പ്രസവിക്കുമ്പോ ആ കുഞ്ഞ് നിന്റേതാണെന്ന് തെളിയിക്കാൻ എനിക്കൊരു ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ മാത്രം മതി. ഇനി മുതൽ എന്റെ ശ്രമം അതിന. ഞാൻ അഡ്വക്കേറ്റ് ശ്രീജിത് ഭാസ്കർ നിന്നെ വെല്ലുവിളിക്ക. നിന്നെ കൊണ്ട് ഞാൻ എന്റെ അനിയത്തിയുടെ കഴുത്തിൽ താലി കെട്ടിച്ചിരിക്കും. കേസ് കൊടുക്കുമ്പോ ഞാൻ തല്ലിയതിന് കൂടെ ചേർത്ത് കൊടുക്കണം. അയാളുടെ മുഖം കണ്ടിട്ട് പറയുന്നത് കള്ളത്തരമാണെന്ന് തോന്നില്ലല്ലോ. വെൽ ട്രെയിൻഡ് ആയിട്ടാ വന്നത്. ഇതുവരെ കേൾക്കാത്തൊരു കള്ളം കൂടി കേട്ടില്ലേ? ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി കൊടുത്തത്. അതും എന്റെ പാവ ഏട്ടാ. ഇതൊന്നും കണ്ട് ഏട്ടൻ ടെൻഷനാവണ്ട. നമുക്ക് ഈശ്വര മഠത്തിലേക്ക് പോ. ഇന്നിനി എങ്ങോട്ടുമില്ല, ഉള്ള മൂടൊക്കെ പോയി. അഡ്വക്കേറ്റ് ശ്രീജിത് ഭാസ്കരൻ, അവനെ കുറിച്ച് ശരിക്കും ഒന്ന് അന്വേഷിക്കാം. നമ്മൾ തിരിച്ചൊന്നും ചെയ്യാതിരുന്ന ആക്രമണത്തിന്റെ ശക്തി കൂടും. ശരിയേട്ടാ. ഞാൻ തുറക്കാമെന്ന് പറഞ്ഞു. കാവ്യായിരുന്നു, ഞാൻ കരുതിയ ശ്രീയത്തായിരിക്കുന്നു. എന്താ കാവ്യ? വൈകുന്നേരം മുതൽ ഞാൻ ശ്രീയെ വിളിക്കുക, ഫോൺ എടുക്കുന്നില്ല. ഞാനും അവനെ കുറെ തവണ വിളിച്ചതാ. അവൻ എന്താ പറ്റിയത്? വൈകുന്നേരം മുതൽ ഞാൻ ശ്രീയെ വിളിക്കുക, ഫോൺ എടുക്കുന്നില്ല. ഞാനും അവനെ കുറെ തവണ വിളിച്ചതാ.
അവനെന്താ പറ്റിയത്? അല്ല, എങ്ങോട്ടാ അവൻ പോകുന്നതെന്ന് കാവ്യോട് പറഞ്ഞായിരുന്നോ? ഇല്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും കാവ്യോട് അവൻ സംസാരിച്ചായിരുന്നോ? ഇല്ല. എനിക്കൊന്നും അറിയില്ല വിനോദെ, നേരെ ഇത്ര ആയല്ലോ, അതാ ഒരു ടെൻഷൻ. അപ്പൊ അവൻ കാവ്യയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇനി കീർത്തിയെ കിട്ടാത്ത നിരാശയിൽ വല്ല കടുങ്കയും ചെയ്ത് കാണൂ. ഏയ്, അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല. പിന്നെ ഇവന് ഇവിടെ പോകും. വരുമ്പോ വരട്ടെ. പോകരുതെന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കാതെയാ ശ്രീ പോയത്. ഏത് രീതിയിൽ അയാൾ പ്രതികരിക്കാന്ന് അറിയില്ലല്ലോ എന്റെ ദൈവമേ. ഏട്ടൻ അയാൾക്ക് ഒന്നും ചെയ്യാനാവില്ല കാവ്യ. ചുണയുള്ള ആണുങ്ങളെ അവൻ കണ്ടിട്ടില്ല. എന്നോടുള്ള ദേഷ്യം കൊണ്ടാവും ഏട്ടൻ വരാത്തത്. എന്നെ കാണുന്നതേ ഇനി ഏട്ടന് വെറുപ്പായിരിക്കും. നിന്നോട് നിന്റെ ഏട്ടന് ദേഷ്യവും വെറുപ്പും ഒന്നുമില്ല. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ശ്രീക്ക് അറിയാം. ഇനി കൂടുതൽ കുഴപ്പാവും കാവ്യ. എന്നെ ചതിച്ചത് ജീവയാണെന്ന് അറിഞ്ഞത് മുതൽ സേതുവിന്റെ ഭയങ്കര കരച്ചിലാ. അയാളുടെ സ്ഥാപനത്തിൽ കീർത്തി ജോലിക്ക് പോകുന്നു എന്നുള്ളതാ ആന്റിയുടെ ടെൻഷന് കാരണം. അതെ, തൽക്കാലം കീർത്തിയോട് ഇക്കാര്യമൊന്നും ചോദിക്കരുതെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ഉള്ളിലടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാം? സംസാരിച്ചിട്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. ആരെയും ചതിച്ചിട്ടില്ല നാം പറയുന്നത്. കോടതി വഴി മൂവ് ചെയ്യാൻ നടക്കും. കേസുമായിട്ട് കോടതിയിൽ പോയാ ഏട്ടനും അമ്മയ്ക്കും അത് നാണക്കേടാവില്ലേ? നിങ്ങൾ എങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കും? എന്റെ അമ്മയുടെയും മാനത്തെക്കുറിച്ച് ഓർക്കേണ്ടിയിരുന്നത് രണ്ടര മാസം മുമ്പായിരുന്നു. യാതൊരു മുൻപരിചയമില്ലാത്ത ഒരുത്തിന്റെ മുന്നിലേക്ക് പോവാൻ വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞ് ഇറങ്ങുമ്പോ നീ ആലോചിക്കണമായിരുന്നു. ആകെ പിടിപെട്ട് നിൽക്കാ ഞാൻ. എന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കരയുമ്പോ ഭ്രാന്തെടുക്കാ എനിക്ക്. ആകെ പിടിപെട്ട് നിൽക്കാ ഞാൻ. എന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കരയുമ്പോ ഭ്രാന്തെടുക്കാ എനിക്ക്. എത്ര നാളായി ഒതുക്കി പിടിച്ച് ജീവിക്കും അവള്. കേസിന്റെ പേപ്പറുകളാ, അവളെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങണം. നാളെ തന്നെ ജീവിക്ക് വക്കീൽ നോട്ടീസ് അയക്കണം. നാളെ മുതലുള്ള നമ്മുടെ ജീവിതം അത്ര എളുപ്പമാവില്ല. ഓരോരുത്തരായിട്ട് എല്ലാം അറിഞ്ഞു തുടങ്ങും. സഹതാപം നടിക്കുന്നവരും നമ്മളെ പരിഹസിക്കുന്നവരും ഒക്കെ ചുറ്റിനും കൂടും. കോടതി മുറിയിൽ അയാളുടെ വക്കീൽ വൃത്തികെട്ട ആരോപണങ്ങൾ ഉന്നയിക്കും. ഒരേട്ടൻ അനിയത്തോട് ചോദിക്കാൻ പാടില്ലാത്ത പല ചോദ്യങ്ങളും എനിക്ക് നിന്നോട് ചോദിക്കേണ്ടി വരും. എന്റെ മോള് പതരരുത്, വിഷമിക്കരുത്, പിടിച്ചു നിൽക്കണം. Thank you.
നീ ഇത് ആരോടും പറയാതെ എവിടെ പോയതായിരുന്നു? വൈകിട്ട് കാവ്യ കാണാൻ പോയിട്ടെന്തായി? കാവ്യല്ല കീർത്തി എന്ന് നിനക്ക് ഇഷ്ടമൊന്നും നീ അവരോട് തുറന്നു പറഞ്ഞോ? നീ എന്താണ് ഒന്നും മിണ്ടാതിരിക്കുന്നേ? എനിക്കറിയാം നീ ഒന്നും പറഞ്ഞാണില്ല. അവിടെ ചെന്നപ്പോഴേ നിന്റെ മുട്ടിടിച്ച് തൂങ്ങിക്കാണും. എടാ കമാന്നൊരു അക്ഷരം മിണ്ടാതെ നീ ഇതെങ്ങോട്ടാ പോയത്? കടപ്പുറത്ത് പോയി മാനസമേന വാടാൻ. ശ്രീതെ, നിന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാ നീ തുറന്നു പറ. Will you please leave me alone? നീ എന്നോട് ചൂടായിട്ട് എന്താടാ കാര്യം? ഇങ്ങനെ ഉള്ളതെല്ലാം മനസ്സിലടക്കി ജീവിക്കാൻ തുടങ്ങിയല്ലേ. നീ എക്കാലത്തും ഗലോൺ തന്നെ ആയിരിക്കും. എടാ പറയാനുള്ളത് ആരോടായിരുന്നാലും ശരി, അത് തുറന്നു പറഞ്ഞു തന്നെ മുന്നോട്ട് പോകണം. അതിപ്പോ എന്നോടാണെങ്കിൽ ശരി, കീർത്തിയോടാണെങ്കിൽ. ശ്രീതെ, കീർത്തി ഞാനും തമ്മിൽ ഇപ്പൊ നല്ല കമ്പനിയാണ്. നിനക്ക് വേണ്ടി ഞാൻ അവളോട് സംസാരിക്കണം. എന്നെ ഒന്ന് തനിച്ചു വിടാൻ പറഞ്ഞു നിനക്ക് കേട്ടോടെ? എടാ ഒന്നും ആലോചിക്കാൻ പറ്റും, മാനസികസ്ഥലല്ല. എന്താണ് നിനക്ക് പറ്റിയത്? എനിക്ക് എനിക്ക് എന്തുമാത്രം സ്വാധീനമുണ്ടെന്ന് അവൻ നാളെ ശരിക്കും അറിയും. കുഞ്ഞ് ജനിച്ചാൽ ഉടനെ DNA ടെസ്റ്റ് നടത്തണം.